കേരളത്തിലെ വടക്കൻ പാട്ടുകളിൽ പരാമർശിക്കുന്ന ഒരു ധീരവനിതയാണ് ഉണ്ണിയാർച്ച. പുത്തൂരമ്മീട്ടിൽ ഉണ്ണിയാർച്ച, ആറ്റുമണമേൽ ഉണ്ണിയാർച്ച തുടങ്ങിയ പേരുകളിലും അവർ അറിയപ്പെട്ടു. ഇന്നത്തെ വടകര പ്രദേശത്തെ പഴയ കോലത്തുനാട്ടിലെ കടത്തനാട് നാട്ടുരാജ്യത്തെ അതിപ്രശസ്ത ധനിക തറവാടായ പുത്തൂരമ്മീട്ടിലാണ് ഉണ്ണിയാർച്ച ജനിക്കുന്നത്. 12-ാം നൂറ്റാണ്ടിൽ വടക്കേ മലബാറിലാണ് ഉണ്ണിയാർച്ച ജീവിച്ചിരുന്നതെന്ന് കരുതപ്പെടുന്നു. വടക്കേ മലബാറിലെ ചേകോന്മാരുടെ വീരകഥകൾ വാഴ്ത്തപ്പെട്ടതാണ് പുത്തൂരം പാട്ടുകൾ. ഉണ്ണിയാർച്ചയുടെ ആയോധന കഴിവുകളെക്കുറിച്ചും ശാരീരിക മുഖസൗന്ദര്യത്തെയും പറ്റി വളരെ വ്യക്തമായി വടക്കൻ പാട്ടുകളിൽ പരാമർശിക്കുന്നുണ്ട്. കടത്തനാട് നാട്ടുരാജ്യത്തെ പുത്തൂരം തറവാട്ടിൽ കണ്ണപ്പ ചേകവരുടെ മകളായി 1549-ലാണ് ഉണ്ണിയാർച്ച ജനിച്ചത്. വളരെ ചെറുപ്പം തൊട്ടേ ആയോധന കഴിവിലും ആയുധ അഭ്യാസത്തിലും സ്ത്രീ സൗന്ദര്യത്തിലും ഉണ്ണിയാർച്ച മറ്റു സ്ത്രീകളെക്കാൾ മുന്നിലായിരുന്നു. കളരി അഭ്യാസ മുറകളിൽ ധീരയോദ്ധാവായ ആരോമൽ ചേകവരെ കൂടാതെ ഉണ്ണിയാർച്ചയ്ക്ക് ഉണ്ണിക്കണ്ണൻ എന്ന ഒരു സഹോദരൻ കൂടിയുണ്ട്. സഹോദരനായ ആരോമൽ ചേകവർക്കും മുറച്ചെറുക്കനായ ചന്തു ചേകവർക്കും ആറ്റുമണമേൽ കുഞ്ഞിരാമനുമൊപ്പം അച്ഛൻ്റെ ശിഷ്യഗണത്തിൽ കളരി പരിശീലിക്കുകയും കരവാളിലും ഉറുമിയിലും ഉണ്ണിയാർച്ച വൈദഗ്ധ്യം നേടുകയും ചെയ്തിട്ടുണ്ട്. ചെറുപ്പത്തിലെ പറഞ്ഞുറപ്പിച്ചതാണെങ്കിലും മുറച്ചെറുക്കനായ ചന്തുവിനെ കൊണ്ട് ഉണ്ണിയാർച്ചയെ കെട്ടിക്കാൻ ആരോമൽ ചേകവർ തയ്യാറായില്ല. മാത്രമല്ല, ആറ്റുമണമേലെ കുഞ്ഞിരാമനെ കൊണ്ട് ആർച്ചയെ വിവാഹം കഴിപ്പിക്കുകയും ചെയ്തു. പിന്നീട് ഉണ്ണിയാർച്ച ആറ്റുമണമേൽ ഉണ്ണിയാർച്ച എന്നാണ് അറിയപ്പെട്ടത്. ഒരിക്കൽ അല്ലിമറക്കാവിൽ കൂത്ത് കാണാൻ പോയ ഉണ്ണിയാർച്ചയെ നാദാപുരത്തെ മാപ്പിളമാർ തടഞ്ഞു. എന്നാൽ അവരെ ഈ ധീരവനിത പൊരുതി തോൽപ്പിച്ചുവെന്നാണ് വടക്കൻ പാട്ടുകളിലെ കഥ. അല്ലിമറക്കാവിലും അയ്യപ്പൻ കോവിലും ഉത്സവമുണ്ടെന്നറിഞ്ഞ ആർച്ച അവിടെ പോകാൻ താല്പര്യം പ്രകടിപ്പിച്ചിരുന്നു. സ്ത്രീകളെ ഉപദ്രവിക്കുകയും പിടിച്ചുകൊണ്ടു പോകുകയും ചെയ്യുന്ന നാദാപുരത്തങ്ങാടിയിലെ ജോനകത്തെരുവുകളിൽ അക്രമികളായ മാപ്പിളമാർ ഉണ്ടെന്നറിഞ്ഞ ഉണ്ണിയാർച്ച എങ്കിൽ തീർച്ചയായും അവർ തമ്പടിച്ച വഴിക്ക് പോകണമെന്നും അത്തരക്കാരെ ഒന്ന് നേരിൽ കാണണമെന്നും ഉറപ്പിച്ചിരുന്നു. അങ്ങനെ ഭർത്താവ് കുഞ്ഞിരാമനുമൊത്ത് ഉണ്ണിയാർച്ച അല്ലിമറക്കാവിലേക്ക് യാത്ര തിരിച്ചു. എന്നാൽ നാദാപുരത്തെത്തിയപ്പോൾ തങ്ങളുടെ മൂപ്പിന് സമർപ്പിക്കാനായി ജോനകത്തെരുവിലെ മാപ്പിളമാർ അവരെ കടന്നു പിടിക്കുകയും ചെയ്തു. ഈ സമയം ഭയചകിതനായി മാറി നിന്ന ഭർത്താവ് കുഞ്ഞിരാമനെ നോക്കി ഉണ്ണിയാർച്ച ഒരു പാട്ടുപാടി. ഇവരോട് എതിർക്കാതെ താൻ പിന്മാറില്ലെന്നും താൻ ആരോമൽ ചേകവരുടെ പെങ്ങളാണെന്നും പറഞ്ഞ് തൻ്റെ കൈവശം കരുതിയിരുന്ന ഉറുമിയെടുത്ത് വീശിക്കൊണ്ട് അക്രമികളെ ഉണ്ണിയാർച്ച ധീരമായി നേരിട്ടു. ഇത് കണ്ട് ഭയന്ന മാപ്പിളമാർ അവരുടെ മൂപ്പരെ വിവരമറിയിക്കുകയും മൂപ്പൻ നേരിട്ടെത്തി ആളറിയാതെ ചെയ്തത് ആണെന്ന് പറഞ്ഞ് ഉണ്ണിയാർച്ചയോട് മാപ്പ് അപേക്ഷിക്കുകയും ചെയ്തു. ഇനിമേൽ നാദാപുരത്തങ്ങാടിയിലൂടെ പോകുന്ന സ്ത്രീകളെ ഒരിക്കലും ഉപദ്രവിക്കില്ലെന്ന് അവരെ കൊണ്ട് സത്യം ചെയ്യിപ്പിച്ചു ഉണ്ണിയാർച്ച. എന്താണ് ഈ വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം ഒരു കമൻറ്റായി രേഖപ്പെടുത്തുമല്ലോ. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുമല്ലോ. ഇനിയും ഇതുപോലത്തെ വീഡിയോസ് നിങ്ങളുടെ മൊബൈലിൽ നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ പറ്റുമെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ. അടുത്ത തവണ മറ്റൊരു കണ്ടന്റുമായി അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഗുഡ് ബൈ.